പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പണി പൂർത്തിയാക്കിയ 68 സ്കൂൾ കെട്ടിടങ്ങളുടെയും 38 സ്കൂൾ കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനത്തിന്റെയും സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു. മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായ ചടങ്ങിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. തോന്നയ്ക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത്. സ്കൂൾ കെട്ടിട നിർമ്മാണങ്ങൾ പശ്ചാത്തല സൌകര്യം ഒരുക്കാൻ വേണ്ടി മാത്രമാണെന്നും അക്കാദമിക മികവ് വർദ്ധിപ്പിക്കലാണ് പ്രധാന ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ മേഖലയുടെ തകർച്ച പൊതുവിദ്യാഭ്യാസ മേഖലയെ സ്നേഹിക്കുന്ന എല്ലാവരിലും വലിയ മനപ്രയാസമുണ്ടാക്കിയ ഒന്നായിരുന്നു. ഇനി കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗം മുന്നോട്ട് പോകില്ല എന്ന ഒരു പൊതുധാരണ വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ബഹുജനങ്ങളിലും പരന്നു കഴിഞ്ഞിരുന്നു. അതായിരുന്നു 2016 മുൻപുള്ള അവസ്ഥ. വിദ്യാലയങ്ങൾ അടഞ്ഞു പോകുന്നു, ഓരോ വിദ്യാലയവും തകർച്ചയുടെ നാളുകൾ എണ്ണിക്കഴിയുന്ന അവസ്ഥയിൽ എത്തുന്നു. ഇതായിരുന്നു പൊതുവായ സ്ഥിതി. ആ ഘട്ടത്തിലാണ് 2016 തെരഞ്ഞെടുപ്പിന് മുൻപ് LDF ജനങ്ങളോട് പറഞ്ഞത്, പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുമെന്ന്. ആ തെരഞ്ഞെടുപ്പിൽ LDF അധികാരത്തിലേറിയപ്പോൾ ആദ്യമേ തന്നെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ആലോചിച്ചത്. നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങൾ മുൻനിർത്തി 4 മിഷനുകൾ ആ ഘട്ടത്തിൽ പ്രവർത്തനമാരംഭിച്ചു. അതിലൊന്നായിരുന്നു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഒരു സർക്കാർ പരിപാടി മാത്രമായിരുന്നില്ല, നാടാകെ അതിൽ പങ്കാളികളായി. രക്ഷിതാക്കളും അതത് പ്രദേശത്തെ നാട്ടുകാരും ഓരോ സ്ഥാപനത്തിലെയും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാം അതിൽ പങ്കാളിത്തം വഹിച്ചു. അങ്ങനെയാണ് ഇന്ന് രാജ്യത്താകെ അഭിമാനിക്കാൻ കഴിയും വിധം നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല തലയുയർത്തി നിൽക്കുന്നത്. കെട്ടിട നിർമ്മാണം പശ്ചാത്തല സൗകര്യ വികസനം മാത്രമാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി കേവലമായ പശ്ചാത്തല സൗകര്യ വികസനം മാത്രമല്ല നടന്നത്, അതോടൊപ്പം അക്കാദമിക് മികവും വർദ്ധിക്കുകയായിരുന്നു. അതിൻ്റെ ഗുണം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തിനാകെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ തേടി നമ്മുടെ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും എല്ലാം അഭിനന്ദനങ്ങൾ വരുന്നത്. MB A.A. റഹീം, MLA മാരായ വി ജോയ്, വി ശശി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി സുരേഷ് കുമാർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് തുടങ്ങിയവരും മറ്റ് ജനപ്രതിനിധികളും സ്കൂൾ അധികൃതരും ചടങ്ങിൽ സംബന്ധിച്ചു. HP News 24x7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം.
വിഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ ₹2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സെറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarosanitary@gmail.com. Saro Sanitary, ആറ്റിങ്ങൽ.